വാർത്ത നൽകിയാൽ ആ വാർത്തക്കെതിരെ കെ പി യോഹന്നാൻ ടീം കടുത്ത രീതിയിൽ, ഏറ്റവും സഭ്യമല്ലാത്ത രീതിയിൽ, അസഭ്യ രീതിയിൽ ഇടപെടലുകൾ നടത്തുമെന്നുള്ളതിൻ്റെ ഉത്തമ തെളിവ് തത്വമയി ന്യൂസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ പ്രേക്ഷകർ പരിശോധിക്കുക. ആരാണ് ഇവർക്ക് ഈ ലൈസൻസ് നൽകിയിരിക്കുന്നത്? ആരാണ് ഈ ഹൂങ്ക് കാണിക്കാൻ ഇവർക്ക് അധികാരം നൽകിയിരിക്കുന്നത്? ഏറ്റവും കൃത്യമായ രീതിയിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ഒരിടവും അവിടെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന വാർത്തയും അതോടൊപ്പം മാധ്യമ പ്രവർത്തകരും അവർക്കെതിരെ വിയോജിപ്പുണ്ട് എങ്കിൽ ആ വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട ഇടങ്ങളുണ്ട്. ഒരു കാര്യം പ്രേക്ഷകർക്ക് ഉറപ്പു തരുന്നുണ്ട്, ഒരു നയാ പൈസയ്ക്ക് വേണ്ടി മറ്റു മാധ്യമങ്ങൾ പോകുന്നോ, ചിലപ്പോൾ ഈ കെ പി യോഹന്നാൻ ടീമിന് വാർത്തകൾ നൽകുകയും വാർത്തകൾ ഒളിക്കാൻ വേണ്ടി അവരോട് സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകരെയും ഇടങ്ങളെയും മാത്രമേ പരിചയം കാണൂ. അതുകൊണ്ടാണ് അവർ ഈ തത്വമയി ന്യൂസിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്ന് ആഭാസ നൃത്തം ചെയ്യുന്നത്. അവരോട് പറയാനുള്ളത്, പണത്തിൻ്റെ മൂല്യത്തിൽ മയങ്ങുന്നവരല്ല തത്വമയി ന്യൂസിലെ മാധ്യമ പ്രവർത്തകരും അതിൻ്റെ എഡിറ്റോറിയൽ ടീമും. ആദർശാത്മകമായി നിലപാട് സ്വീകരിക്കുന്ന, ആ നിലപാടനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടായ്മയാണ്. അവിടെ പണവും ഭീഷണിയും കാട്ടി വാർത്ത നൽകുന്നതിനെ വിരട്ടാൻ നോക്കിയാൽ ആ വിരട്ടലിൽ കുനിഞ്ഞ് കുമ്പിട്ട് നിൽക്കുന്നവരല്ല. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവരെ നിങ്ങൾ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ആസ്ഥാനത്ത് സന്ധ്യ സംഭാഷണത്തിന് വിളിച്ചിട്ടുണ്ടാകും. അവരുടെ ചുമലിൽ നോട്ടുകെട്ടുകൾ എണ്ണി മാറാൻ കഴിയുന്ന ബാഗുകളും ഉണ്ടായിരിക്കാം. നിങ്ങൾ നോട്ട് കൊടുത്തോ കൊടുത്തില്ലേ എന്ന് പറയേണ്ടത് കൊടുക്കാമെന്നോ കൊടുത്തില്ലേ എന്നോ അത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ നിങ്ങളുടെ ആസ്ഥാനത്ത് വന്നിട്ടില്ല, നിങ്ങളുടെ ക്ഷണം ഞങ്ങൾ കൈക്കൊണ്ടിട്ടുമില്ല. നിങ്ങൾ പക്ഷേ ഞങ്ങളെ ക്ഷണിച്ചു അല്ലെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടു എന്ന തെളിവ് ഞങ്ങളുടെ കയ്യിൽ ഉണ്ട്. വാർത്ത നൽകുമ്പോൾ ആ വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങളെ ബന്ധപ്പെട്ട തെളിവുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്. എന്തായാലും ബിലീവേഴ്സ് ചർച്ചിൻ്റെ ടീം അല്ലെങ്കിൽ കെ പി യോഹന്നാൻ ടീം ഒന്നറിയുക, വാർത്താ കച്ചവടത്തിൽ ഇടപെട്ട മാധ്യമ പ്രവർത്തകരെയോ മാധ്യമ സ്ഥാപനങ്ങളെയോ നിങ്ങളുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. എല്ലാവരെയും ഒരു തൊഴുത്തിൽ കെട്ടാതിരിക്കുക. അതോടൊപ്പം തന്നെ ഒരു DGP അദ്ദേഹത്തിന്റെ സർക്കിളിലെ പോലീസ് ഓഫീസർക്ക് അയക്കുന്ന ഏറ്റവും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ലെറ്റർ, അത് പകർത്തി തത്വമയി ന്യൂസിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് വെല്ലുവിളിക്കുകയാണ്. മോനെ പ്രദീപേ, എത്ര കാലം നീ സത്യം മറച്ചു വെക്കും? നിന്റെ ചീട്ടാണ് പോലീസ് കീറാൻ പോകുന്നത്. ഈ തരത്തിൽ വന്ന് വെല്ലുവിളിക്കുക. ആ വെല്ലുവിളിക്കുന്നതിന്റെ ഇടയിലേക്ക് പകർത്തിയിടുന്ന ചിത്രങ്ങൾ നോക്കൂ. എത്രമാത്രം നീതി രഹിതമാണ്, എത്രമാത്രം കെടുകാര്യസ്ഥതയാണ് അധികാരി വർഗത്തിന്റെ. അതുകൊണ്ട് ഈ വാർത്തയും ഈ സ്ക്രീൻഷോട്ടുകളും വീണ്ടും ഞങ്ങൾ അന്വേഷണത്തിനായി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിക്കും അതോടൊപ്പം ആഭ്യന്തര വകുപ്പിനും സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം, ഏതു തരത്തിലാണ് DGP ഒരു കോൺഫിഡൻഷ്യൽ ലെറ്റർ ഇത്തരത്തിലുള്ള കെ പി യോഹന്നാൻ ടീമിന്റെ വക്താക്കൾക്ക് ലഭിക്കുക? DGP ലെറ്റർ ഇത്രമാത്രം തെരുവിലലയുകയാണോ? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതോടൊപ്പം ഈ ചിത്രങ്ങൾ പകർത്തിയവർക്കെതിരെ ഈ ചിത്രങ്ങൾ എങ്ങനെ ഇവരുടെ കൈവശമെത്തി? ഈ കോൺഫിഡൻഷ്യൽ ലെറ്റർ എങ്ങനെ കൈവശമെത്തി? DGP കോൺഫിഡൻഷ്യൽ ലെറ്റർ നിങ്ങൾ നോക്കൂ. തത്വമയി ന്യൂസിന്റെ പ്ലാറ്റ്ഫോമുകളിൽ ഞങ്ങളുടെ സ്ക്രീനിൽ ഞങ്ങളത് ബന്ധപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായി എഴുതുന്നു, കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്തി, ഔദ്യോഗിക മുദ്ര അവിടെ രേഖപ്പെടുത്തലുണ്ട്, കോൺഫിഡൻഷ്യൽ. അതോടൊപ്പം നമ്പർ ഇടുന്നു അവിടെ, ഫ്രം DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് കേരള തിരുവനന്തപുരം. ഫ്രം ആർക്കാണ് ക്യൂ അഡ്രസ്? ടു ദി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തിരുവല്ല. എന്നിട്ട് ഡേറ്റ്, അഡ്രസ്, അതിന്റെ ഡെസ്പാച്ച് നമ്പർ, ഇതെല്ലാം കഴിഞ്ഞ് സബ്ജക്റ്റ് ഉണ്ട്. സബ്ജക്റ്റിൽ തത്വമയി ന്യൂസിന്റെ പേരും പറയുന്നുണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏത് വിധത്തിലുള്ള അന്വേഷണവും വാർത്താപരമായി നേരിടാൻ തലയൊടുപ്പോടെ നിന്ന് തന്നെയാണ് ഈ വാർത്തകൾ തുടർന്നും കൈകാര്യം ചെയ്യുന്നത്. നിയമം പഠിച്ചിട്ടുള്ളവർ തന്നെയാണ് ഞങ്ങളും. പക്ഷേ തെരുവിലലയുന്ന ഗുണ്ടയെപ്പോലെ തത്വമയി ന്യൂസിന്റെ പ്ലാറ്റ്ഫോമിൽ വന്ന് വെല്ലുവിളിക്കുകയും അതോടൊപ്പം DGP കോൺഫിഡൻഷ്യൽ ലെറ്റർ ഇടുന്ന കുറ്റകൃത്യം, ആ കുറ്റകൃത്യത്തിന് ഇത്തരം ഇടങ്ങളെ പ്രതി ചേർത്തില്ല എങ്കിൽ DGP ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം അടക്കമുള്ളവ നടത്തുന്ന മാധ്യമ സംസ്കാരം ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലും തരുന്നുണ്ട്. ഈ പരാതി DGP മുന്നിൽ എത്തുകയാണ്, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തും. കാരണം ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. ഇത് ഞങ്ങൾക്കറിയണം. എങ്ങനെയാണ് DGP ഓഫീസിൽ നിന്ന് ഫ്രം അഡ്രസ്സിൽ, DGP സ്റ്റേറ്റ് പോലീസ് ചീഫ് കേരള തിരുവനന്തപുരം എന്ന ഫ്രം അഡ്രസ്സിൽ ടു തിരുവല്ല ദി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തിരുവല്ല എന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട് ഇവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ദി സ്റ്റേറ്റ് പോലീസ് ചീഫ്
എന്ന് എഴുതുകയും അവിടെ ഒപ്പിടുകയും അത് 22/6/2019 ആയിരിക്കെ കോൺഫിഡൻഷ്യൽ എന്ന് മുദ്രകുത്തിയ ഒരു ലെറ്റർ എങ്ങനെയാണ് ഈ ആൾക്കാർക്ക് ലഭിച്ചു? കെ പി യോഹന്നാൻ ടീമിന്റെ ഗുണ്ടാ സംഘത്തിന് ലഭിച്ചു. എങ്ങനെയാണ് ഇവർക്ക് ഈ ലെറ്റർ ഇത്ര പരസ്യമായി പ്രദർശിപ്പിക്കാൻ ഇവർക്ക് ധൈര്യമുണ്ടായത്? ഈ കാര്യത്തിൽ ഇത് എവിടെ നിന്നാണ് ചോർന്നത്? DGP ഓഫീസിൽ നിന്നാണോ ചോർന്നത്? അതോ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തിരുവല്ലയുടെ സ്ഥലത്ത് നിന്നാണോ ചോർന്നത്? എങ്ങനെയാണ് ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആകുന്നത്? ഒന്ന് നോക്കൂ, കേരളത്തിന്റെ ആഭ്യന്തര സംവിധാനങ്ങളുടെ തലത്തൊട്ടപ്പനാണ്, ദി കമാൻഡർ ഇൻ ചീഫാണ് DGP. ആ DGP സ്റ്റേറ്റ് പോലീസ് ചീഫാണ്. അദ്ദേഹം ഫ്രം അഡ്രസ് വെച്ച് ഒപ്പിട്ട് കോൺഫിഡൻഷ്യൽ എന്ന് രേഖപ്പെടുത്തി നമ്പരും ഇട്ടിരിക്കുകയാണ്, ടീ നമ്പരും ഇട്ടിരിക്കുന്ന ഒരു ലെറ്റർ. അത് സോഷ്യൽ മീഡിയയുടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവച്ച് എടാ മോനെ പ്രദീപേ, നിന്റെ പോലീസ് ചീട്ടുകീറുമെന്ന് പറഞ്ഞാൽ ഈ KP യോഹന്നാൻ ടീമിന്റെ കൈവെള്ളയിൽ ഇവർ പറയുന്നതനുസരിച്ച് അമ്മാനമാടുന്ന ഒരു ആഭ്യന്തര വകുപ്പാണോ കേരളത്തിലുള്ളത്? ഒരു ആഭ്യന്തര വകുപ്പിന് അതിന്റെ പോലീസ് ചീഫാണോ കേരളത്തിനുള്ളത്? പൊതുജനം ചോദിക്കണം, പൊതുജനം അറിയണം. ആഭാസ നൃത്തം ചവിട്ടുന്നവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവരാണോ ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ തിരുവല്ല? എങ്ങനെയാണ് ഈ കോൺഫിഡൻഷ്യൽ ലെറ്റർ പുറത്തു പോയത്? ആരാണിത് പുറത്തു നൽകിയത്? ആരാണ് ഇവർക്ക് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്ന് ഈ കോൺഫിഡൻഷ്യൽ ലെറ്റർ പ്രദർശിപ്പിക്കാൻ അനുവാദം നൽകിയത്? അന്വേഷണം ആവശ്യമുണ്ട്. സംസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. ഇത് പരാതിയാണ്, വെല്ലുവിളിക്കുകയാണ് വാർത്താ ഇടത്ത് വന്നതുകൊണ്ട്. വാർത്തകൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വാർത്തകളോട് പൊതു ഇടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ സോഴ്സ് ഇന്നതിന്നതാണ്, ഈ സോഴ്സുകൾ ഞങ്ങളെ മിസ്ലീഡ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു വാർത്ത വന്നത് എന്ന് തുറന്നു പറയാൻ, പൊതുജനത്തോട് തുറന്നു പറയാൻ ചങ്കുറ്റവും ആർജവുമുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഞങ്ങൾ. ഞങ്ങളെ ഗുണ്ടായിസം കാണിച്ചും ഭീഷണിപ്പെടുത്തിയും നിങ്ങൾ വിരട്ടാൻ നോക്കേണ്ട. ആ തരത്തിൽ എടാ മോനെ പ്രദീപേ എന്നൊക്കെ വിളിച്ച് DGP പക്ക കോൺഫിഡൻഷ്യൽ ലെറ്റർ ഇത്തരത്തിൽ പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കണം. ഈ വാർത്ത ചോർത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കണം. ഇത്തരത്തിൽ ആഭാസ നൃത്തം നടത്താൻ ഇവർക്ക് ഏതു തരത്തിലുള്ള ഫോഴ്സ് ആണ് ഇവർക്ക് പിന്തുണ നൽകുന്നത്? പോലീസ് ചീട്ടുകീറുമെന്ന് വെല്ലുവിളിക്കാൻ സംസ്ഥാനത്തിന്റെ പോലീസ് ഈ വിഭാഗത്തിന്റെ കയ്യിലാണോ? എത്രമാത്രം അഹങ്കാരവും ധാർഷ്ട്യവുമാണ്! എന്താണ് ഇതിന് പരിഹാരം? ഇതിന് പരിഹാരം ഉണ്ടായില്ല എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും ഈ പരാതിക്ക് കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായില്ല എങ്കിൽ, മറുപടി ഉണ്ടായില്ല എങ്കിൽ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിലും DGP ഓഫീസിന് മുന്നിലും അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുന്നതടക്കമുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് ആദർശശുദ്ധിയും ധർമ്മശുദ്ധിയുമുള്ള മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ആ മാധ്യമ ഇടം കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്നുള്ള രീതിയിലും മുന്നിട്ടിറങ്ങും. പ്രേക്ഷകർ കാണുക ഞങ്ങളുടെ സ്ക്രീനിൽ വരുന്ന സ്ക്രീൻഷോട്ട്, ഇത് പരാതിയായി മുന്നോട്ട് പോവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.